എന്താ തേക്കണേ? അത് പറഞ്ഞു തരാമോ? ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു ഞാൻ എന്താണ് എൻ്റെ ഹെയറിൽ ചെയ്യാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു സീക്രട്ടാണ്. നാടൻ ചെറിയ ഉള്ളി അത് നമ്മുടെ ഹെയറിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാൻ ഒരു 4-5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. കുറച്ച് ഇടിച്ച ശേഷം കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളം കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയ ചോറിൻ്റെ കഞ്ഞിവെള്ളം. അത്ര ഊക്കിലൊന്നും ഇടിക്കരുത്, അങ്ങനെ ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ നന്നായിട്ട് അരക്കുക. അത്യാവശ്യം ഈ ഒരു പരിവായാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഇത് നമ്മൾ ഇത്ര നന്നായിട്ട് അരയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇത്രയൊക്കെ ആക്കാറുള്ളൂ. എന്നിട്ട് ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തേക്ക് മിക്സ് ചെയ്യും. ഇനി ഇത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഈ ഒരു പരുവത്തിൽ ആണ് ഞാൻ അരക്കാറുള്ളത് കേട്ടോ. ഞാനിത് ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ കൂടുതൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാറുണ്ട്. ശേഷം ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. ഇതിലോട്ട് കൂടുതൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, അതുപോലെ കറ്റാർവായൊക്കെ തേക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട്, കാരണം എല്ലാ സാധനവും നമുക്ക് ഒരുമിച്ച് കിട്ടുമല്ലോ, ഉള്ളിയും കഞ്ഞിവെള്ളവും എപ്പോഴും കിട്ടും. തലേന്നത്തെ കഞ്ഞിവെള്ളം ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് ഇതിൻ്റെതായിട്ടുള്ള കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല മാറ്റങ്ങൾ എൻ്റെ ഹെയറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ലോസോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെമഡി ട്രൈ ചെയ്യണം. ഞാനൊരു 2-3 വർഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുള്ളൂ. നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ചില ആളുകൾക്ക് കഞ്ഞിവെള്ളമൊക്കെ നീരിറക്കത്തിനൊക്കെ കാരണമാവാറുണ്ട്. അങ്ങനെ പ്രശ്നമുള്ള ആളുകൾ ഇത് ചെയ്യേണ്ട, അല്ലാത്ത ആളുകളൊക്കെ ഇത് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാവും. എൻ്റെ ഹെയറിന് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ളൊരു റെമഡിയാണിത്. ഞാൻ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എൻ്റെ ഹെയറിന് വേണ്ടി മാത്രമായിട്ടോ ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്യാമെന്നും കൂടി പറയാം. ഞാനൊരു 7 വർഷം മുന്നേ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും 1.5 വർഷം കൂടുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളനുസരിച്ചിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഹെയർ ട്രീറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ കൂടെ വീക്ക്ലി ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെമഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, ഞാൻ നമ്മൾ ഈ ഒരു ഉള്ളിയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ടായിരിക്കും കഴുകുക. ചിലവർ താളി ഉപയോഗിച്ചിട്ട് കഴുകും. താളി ഉപയോഗിച്ച് കഴുകണം നല്ലതാണ് കേട്ടോ. അപ്പോൾ അമ്മൊക്കെ കൂടുതൽ താളി ഉപയോഗിച്ചിട്ടാണ് കഴുകാറുള്ളത്. ഞാൻ പക്ഷേ ഷാമ്പു കണ്ടീഷണർ ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയും. ശേഷം മുടി നന്നായിട്ട് നമ്മളെ തോർത്ത് പിഴിഞ്ഞ മഴ പിഴിയും. എന്നിട്ട് നമ്മുടെ കണ്ടീഷണർ നമ്മുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാതെ ഇടകളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിടും. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യും. അങ്ങനെ എൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഹെയർ റൂട്ടീൻ വരുന്നത്. എനിക്ക് നല്ല 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്കും എന്തായാലും നല്ല 100% റിസൾട്ട് ഉണ്ടാവുന്ന കൺഫേമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.